ഹലോ ഹായ് വെൽക്കം ടു റുത്തൂസ് ബ്ലോഗ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൂണ്ട് കുഴമ്പാണ് തമിഴ്നാട് രീതിയിൽ പൂണ്ട് കുഴമ്പ് എന്ന് പറയും പക്ഷെ നമ്മുടെ പാലക്കാട് മലയാളികൾ പറയുന്നത് വെളുത്തുള്ളി ചെറിയുള്ളി അങ്ങനെയുള്ള കറി എന്ന് പറയും ഇത് വന്നിട്ട് 100 ഗ്രാം വെളുത്തുള്ളി 8 വറ്റൽമുളക് 1/4 കിലോ ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഉലുവ അതിൻ്റെ താഴെ കുറച്ച് ജീരകം 1/2 ടീസ്പൂണ് കുരുമുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ളതെല്ലാം ഞാൻ അപ്പോഴപ്പോൾ ഉണ്ടാക്കുമ്പോൾ സമയത്ത് ഇടുന്ന സമയത്ത് പറയാം പറഞ്ഞു തരാം എങ്ങനെയാണ് പക്ഷേ ഇത് ചെറിയ ഇത് രണ്ടും കുറച്ച് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ പകുതി സെൻറ്ററിൽ കട്ട് ചെയ്ത് വെക്കുക ഇതും അതേമാതിരി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ പറയാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നല്ലെണ്ണയിലാണ് നമ്മൾ ഇത് ഈ കറി ഉണ്ടാക്കുന്നത് നല്ലെണ്ണ തന്നെയാണ് വേണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നല്ലെണ്ണ വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച ഉലുവ ആദ്യം ഇടുക കുറച്ച് ഉലുവ ഇടുക ഉലുവ ഇട്ടതിന് ശേഷം ജീരകം ഇടുക കുരുമുളക് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ കൊത്തമല്ലി മുഴുവനായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇടാം അത് ഇല്ല വെച്ചാൽ ഒരു കാര്യം ചെയ്യുക നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി വഴറ്റും ആ സമയത്ത് 1/4 ടീസ്പൂണ് കൊത്തമല്ലി മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കേട്ടോളൂ ഇത് നല്ലെണ്ണയിൽ തന്നെ നിങ്ങൾ വറക്കണം അല്ലാണ്ട് വെളിച്ചെണ്ണയിലൊന്നും നിങ്ങൾ ഇത് ആഡ് ചെയ്യണ്ട ഈ കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് ഹെൽത്തിയാണ് ഇതിൽ നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്തുന്നില്ല ഇത് പിന്നെ വറുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുക പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും നമ്മുടെ ഇത് നോക്കൂ ഇതാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത് മുളകും കുരുമുളക് പൊടി ഉലുവ ജീരകം ഇതാണ് ഞാൻ വറുത്തെടുത്തിരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വറുക്കേണ്ടത് നന്നായിട്ട് പൊടിക്കണം ഇനി നമ്മൾ ആ വറുത്തെടുത്തതിൽ തന്നെ കുറച്ചും കൂടി നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്യുക വെളുത്തുള്ളി ആഡ് ചെയ്യുക ചുവന്നുള്ളി ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റുക കേട്ടോളൂ അത് വഴറ്റി വഴറ്റുമ്പോഴേക്കും ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെയായിട്ടുള്ളത് കാണിക്കാം നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് പൊടികൾ ഇടണം അത് കുറച്ചിത് നോക്കൂ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവല്ലി ഇല്ലാത്ത ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ സമയത്ത് കുറച്ച് ഇടണം ഇതൊരു കുറച്ച് മതിയിട്ടുള്ളൂ ഇതാ 1/4 ടീസ്പൂണും കൂടി ഇല്ല അത്ര ഇനി കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 1/4 ടീസ്പൂണ് കാശ്മീരി പൊടി ചേർക്കുന്നു കേട്ടോളൂ ഇനി വേണ്ടത് ഇതാ ഒരുപാടൊന്നും ഉലുവ വേണ്ട ഒരു 3-4 എണ്ണം അത്രേ വേണ്ടു ഇതാ അത്രേ വേണ്ടു 4 എണ്ണം ഇട്ടിട്ടുണ്ട് അത് മതി നമ്മൾ പൊടിച്ചിട്ടുണ്ടല്ലോ അതിൽ അത്ര മതി ഇനി നമുക്ക് ഇത് പൊടിച്ച് വെച്ച നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളത് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിന് കുറച്ചൊരു പച്ചച്ചുഴ ഉണ്ടാവും അതൊന്ന് മാറണം എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങളത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല ചെയ്യാൻ എല്ലാവരും വീട്ടിലും ഇത് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതും ചോറും കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോളൂ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ ഇനി ഇത് ആയതിന് ശേഷം ഇത് മതി ഇനി കുറച്ച് മതി ഇനി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിക്കാം മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം ഉപ്പൊക്കെ നോക്കിയിട്ട് അവനവൻ്റെ ഇഷ്ടംമാതിരി ഇത് കേട്ടോളൂ അതിനൊരു കണക്ക് പറയാനില്ല ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ തിളച്ചതിന് ശേഷം ബാക്കി ഭാഗം കാണിക്കാം ഇത് നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം സെറ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട്
ഇതിന്റെ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര നിങ്ങൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വഴറ്റി വഴറ്റി കഴിഞ്ഞ ശേഷം അപ്പം തന്നെ നിങ്ങൾ ഒഴിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ ഒഴിച്ചു പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഇപ്പോൾ നിങ്ങളുടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക, അല്ല വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാലും മതി, പൊടിച്ചിട്ടേ ഇട്ടാലും മതി കേട്ടോ. ഞാനിവിടെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇതാ ഈ പുളിപ്പം അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇത് എല്ലാ ഇതിലും ഒഴിക്കാറുണ്ട്. ഈ വെളുത്തുള്ളി ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഇത് ശർക്കര ഒഴിക്കാറുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് മൂന്ന് ഇത് മതി, ഇതൊന്ന് കട്ട് ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ കറി. നല്ലെണ്ണയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഹെൽത്തിയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഞാനിത് ലാസ്റ്റ് കാണിച്ചു തരാം. നോക്കൂ, നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ വെറൈറ്റി ഒരു കറി നന്നായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ നിങ്ങൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. പാലക്കാട് ഇതിൽ നമ്മൾ പറയുന്നത് വെളുത്തുള്ളി പിന്നെ ഉള്ളിക്കറി എന്നാണ് പറയുക. പക്ഷേ തമിഴ്നാട് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ വെളുത്തുള്ളിയെ പറയുന്നത് പൂണ്ട് എന്നാണ് പറയുക, പൂണ്ട് കറി എന്ന് പറയും. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു കാര്യം മറക്കരുത്, വീഡിയോ നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താ വെച്ചാൽ സ്കിപ്പ് ചെയ്താലേ നമുക്കിത് എന്താ ഇടുന്നത് നിങ്ങൾക്ക് അറിയില്ല, ലാസ്റ്റ് പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.